ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കെ പി സി സി അധ്യക്ഷ ചുമതലയിൽ കെ സുധാകരൻ തിരികെ എത്തിയതിന് പിന്നാലെ വിവാദം. ഇന്ദിരാഭവനിലെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ എം എം ഹസൻ പങ്കെടുത്തില്ല. ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന എം എം ഹസൻ ചുമതല കൈമാറുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്നും ചുമതല കൈമാറാൻ വൈകിയത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നും കെ സുധാകരൻ പിന്നീട് പറഞ്ഞു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഹസനും വരുന്നത് അതുപോലെ തന്നെ. അതുകൊണ്ട് ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നു. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരിശോധിക്കും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണോ വേണ്ടയോ വേണ്ടേ എന്നുള്ളത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. പക്ഷേ ചർച്ച ചെയ്തൊരു തീരുമാനം നമ്മൾ എടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഹസൻ എന്തുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്? ഇത് തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള ഒരു ക്രമീകരണം എന്ന നിലയിലാണല്ലോ ഹസന് ചുമതല കൈമാറിയിരുന്നത്. അത് തിരികെ പഴയ പ്രസിഡന്റ് ഏറ്റെടുക്കുന്നു, ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഹസൻ എന്തുകൊണ്ടാണ് ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്? അതിൽ എന്തെങ്കിലും ഒരു വിശദീകരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഹസന്റെ പ്രതികരണം വരുമായിരിക്കും അടുത്ത മണിക്കൂറുകളിലെന്ന് കരുതാം അല്ലേ? അഭിജയകുമാർ, തീർച്ചയായും എം എം ഹസൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നായിരുന്നു രാവിലെ വരെ അറിയിച്ചിരുന്ന കാര്യം. പക്ഷേ കെ സുധാകരൻ കെ പി സി സി ആസ്ഥാനത്ത് എത്തുമ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന എം എം ഹസൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ അതൃപ്തി കെ സുധാകരൻ പരസ്യമാക്കുകയും ചെയ്തു. ഈ ചടങ്ങിൽ എം എം ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമായിരുന്നു എന്നതാണ് കെ സുധാകരൻ പ്രതികരിച്ചത്. പക്ഷേ ആ സാന്നിധ്യം വേണ്ടായിരുന്നുവെന്ന് എം എം ഹസന് തോന്നിക്കാണുമെന്നുള്ളൊരു പ്രതികരണമാണ് കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എല്ലാ നേതാക്കളുടെയും ഒരു സാന്നിധ്യമാണ് താൻ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നതെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. അതുമാത്രമല്ല, ഈ ഹസൻ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കെ എടുത്ത തീരുമാനങ്ങളിലുള്ള അതൃപ്തിയും കെ സുധാകരൻ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എ എം ലത്തീഫ് ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്കെതിരെ നേരത്തെ കെ സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇത് റദ്ദാക്കിക്കൊണ്ട് ഇവരെ തിരിച്ചടക്കുന്ന ഒരു നടപടിയാണ് എം എം ഹസന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിൽ ഒരു തരത്തിലും കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നതാണ് കെ സുധാകരൻ ഇന്ന് പറഞ്ഞ കാര്യം. ഈ തീരുമാനങ്ങളിൽ പുനഃപരിശോധന നടത്തുന്ന കാര്യം ആലോചിക്കുമെന്നും കെ സുധാകരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നേതാക്കൾ തമ്മിലൊരു പരസ്പരം ഒരു അതൃപ്തി ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു പരസ്യ പ്രതികരണത്തിലൂടെ തന്നെ കെ സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സുധാകരന്റെ മടങ്ങിവരവ് സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. കെ സുധാകരൻ മടങ്ങി വരുമോ എന്ന കാര്യത്തിൽ പോലും ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം 4-ാം തീയതി കെ പി സി സി നേതൃയോഗം ചേർന്നതിന് ശേഷം കെ സുധാകരൻ തിരിച്ചെത്തുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്ന കാര്യം. പക്ഷേ തൽക്കാലം എം എം ഹസൻ തുടരട്ടെ എന്നും കെ സുധാകരനോട് കാത്തിരിക്കാനുമാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത്. ഇതിന് പിന്നാലെ ഒരു കടുത്ത തീരുമാനങ്ങളിലേക്ക് താൻ പോകുമെന്നൊരു സമ്മർദ്ദമാണ് കെ സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വച്ചതും. പിന്നീട് കെ സുധാകരന് സ്ഥാനമേൽക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകുകയുമായിരുന്നു. എന്തായാലും ഈ തിരിച്ചെത്തിയതോടെ തന്നെ കെ സുധാകരൻ ഒരു തൻ്റെ ഒരു മടങ്ങിവരവ് പ്രസ്താവനകളിലൂടെയും ചില പരാമർശങ്ങളിലൂടെയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മടങ്ങിവരവ് തടയാൻ പാർട്ടിയിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന ചോദ്യത്തിന് അങ്ങനെ തന്നെ പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരാളല്ല താനെന്നായിരുന്നു കെ സുധാകരന്റെ ഒളിയമ്പ്. എന്തായാലും കൃത്യമായൊരു നിലപാട്, ഒരു തിരിച്ചുവരവിലെ ഒരു പ്രതികരണങ്ങൾ എല്ലാം തന്നെ കെ സുധാകരൻ ഇന്ന് പ്രകടമാക്കിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് അത് താൻ തന്നെ നയിക്കുമെന്നും തനിക്കെതിരെ നീക്കം നടത്തുന്ന നേതാക്കൾക്ക് കൃത്യമായൊരു മറുപടി കൂടി ഇന്ന് കെ സുധാകരൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓപ്പണായി ചോദിച്ചാൽ കെ സി വേണുഗോപാലിനെ ലക്ഷ്യം വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങളിൽ ചിലത് എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താവുന്നതാണ്. അങ്ങനെ കെ സി വേണുഗോപാലുമായി സമരസപ്പെട്ട് പോകാനില്ല എന്നതാണോ കെ പി സി സി അധ്യക്ഷൻ നൽകുന്ന ഒരു സന്ദേശം? ഈ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിൽ അതാണോ നമ്മൾ കണ്ടത്?
നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടി വരും വിജയകുമാർ. കാരണം ഈ നേരത്തെ തന്നെ അധ്യക്ഷ സ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കാൻ കഴിയുമെന്നായിരുന്നു കെ സുധാകരനം ധരിച്ചിരുന്ന കാര്യം. പക്ഷേ ഈ AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലാണ് തൽക്കാലം ഹസൻ തുടരട്ടെ എന്നും കെ സുധാകരനോട് കാത്തിരിക്കാനുമുള്ള ഒരു നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കെ സുധാകരൻ തയ്യാറാകാത്തതോടുകൂടിയാണ് കടുത്തൊരു തീരുമാനത്തിലേക്ക് പോകുമെന്നൊരു നിലപാട് കെ സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചത്. അതാണ് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിലേക്കുള്ള ഒരു നടപടിയിലേക്കും പോയത്. പക്ഷേ MM ഹസന്റെ അസാന്നിധ്യം അടക്കം ഇതിൽ നിഴലിച്ചു നിൽക്കുന്നത് ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു പോര് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരസ്പരം ഒരു അതൃപ്തി ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനമടക്കം ഈ കെ സുധാകരന്റെ മടങ്ങിവരവിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമെന്നൊരു ആശങ്ക നിലവിൽ കെ സുധാകരൻ ഉണ്ടായിരുന്നു. നേരത്തെ കെ സുധാകരൻ തന്നെ ഒരേ രണ്ട് പദവി ഒരുമിച്ച് വഹിക്കില്ലെന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ് എങ്കിൽ തിരിച്ച് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരാൻ കഴിയുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമായും കെ സുധാകരനും ഉണ്ടാകും. ആ ഒരു ആശങ്ക കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഒരു സമ്മർദ്ദം ചെലുത്തുകയും ഇപ്പോൾ തിരിച്ചെത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിലൂടെ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കൾക്കെതിരെ ഒരു ഒരു നിലപാട് കൂടി കെ സുധാകരൻ ആവർത്തിക്കുമ്പോൾ ഇനി മുന്നോട്ട് പ്രതീക്ഷ. അതായത് വളരെ പ്രധാനപ്പെട്ടതാണ് പാർട്ടിക്കുള്ളിൽ ഇത് ചർച്ച ചെയ്യും, പദവി കൈമാറാൻ വൈകി ഇത് ചർച്ച ചെയ്യും. തന്നെയുമല്ല ഇടക്കാല പ്രസിഡന്റ് എടുത്ത തീരുമാനങ്ങളിലുള്ള അതൃപ്തി കൂടി സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. എന്താണ് ഹസന് പറയാനുള്ളത് എന്നാണ് അറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകും വൈകാതെ എന്ന് കരുതാം. അധികാര ഏറ്റെടുത്തതിന് പിന്നാലെ വലിയ വിവാദത്തിലേക്കാണ് KPCC അധ്യക്ഷന്റെ പ്രസ്താവനകൾ ഇപ്പോൾ കോൺഗ്രസിലെത്തിയിരിക്കുന്നത്. പ്രതീക്ഷയാണ് വിശദാംശങ്ങൾ നൽകിയത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI വിദഗ്ധ അഭിപ്രായം തേടി. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിനും വിദഗ്ധ അഭിപ്രായം നൽകുന്നതിനുമാണ് ഈ നടപടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചു. സിദ്ധാർത്ഥൻ പൊതുവിചാരണയ്ക്ക് വിധേയനായെന്നും മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടു എന്നുമാണ് കുറ്റപത്രത്തിലെ പരാമർശം. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ മരണത്തിലെ ദുരൂഹത, അത് അതാണല്ലോ ഈ കുടുംബം തുടക്കം മുതൽ ചൂണ്ടിക്കാട്ടിയത്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന നീക്കങ്ങളാണോ CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അന്വേഷണ സംഘം? ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ വിജയകുമാർ, ക്രൂരമെന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. കാരണം അത്തരത്തിലാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ CBI പറയുന്നത് സിദ്ധാർത്ഥൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു, പൊതുവിചാരണയ്ക്ക് വിധേയനായി, മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടു, വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതികൾ സിദ്ധാർത്ഥന്റെ അടിവസ്ത്രം അഴിച്ചുമാറ്റി ബെൽറ്റും കേബിളും ഉപയോഗിച്ച് സിദ്ധാർത്ഥനെ തുടർച്ചയായി മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്തു. ഭാഗികമായി നഗ്നനായ സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ അന്തേവാസികളുടെ മുൻപാകെ കുറ്റം സമ്മതിക്കാൻ നിർബന്ധിതനായെന്നും CBI ചൂണ്ടിക്കാണിക്കുന്നു. February 16 രാത്രി 9:30 ആരംഭിച്ച ആക്രമണം, അപമാനിക്കൽ, ഉപദ്രവിക്കൽ എന്നിവ February 17 പുലർച്ചെ 1 വരെ നീണ്ടു എന്നാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമെന്ന് പറയുന്നുണ്ടെങ്കിലും CBI ഇപ്പോൾ വിദഗ്ധാഭിപ്രായം തേടി. അതായത് അവർക്ക് ചില സംശയങ്ങളുണ്ട്, ഇത് ആത്മഹത്യ തന്നെയാണോ അതോ വേറെന്തെങ്കിലും തരത്തിൽ കൊലപാതകമാണോ എന്ന തരത്തിൽ അവർക്ക് ചില സംശയങ്ങളുണ്ട്. പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിനും വിദഗ്ധ അഭിപ്രായം തേടുന്നതിനും വേണ്ടിയാണ് ഈ നടപടി ചെയ്തിട്ടുള്ളത്. അതിൽ അറിയാൻ സാധിക്കും ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന്. വിജയകുമാർ, യെസ്, മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടു എന്നതടക്കം വലിയ പരാമർശങ്ങളുണ്ട്. ശ്രീകാന്ത്, ഇതിൽ നേരത്തെ ഈ കോളേജ് അധികൃതരൊക്കെ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. ഇപ്പോൾ വൈദ്യസഹായം നൽകുന്ന കാര്യത്തിലടക്കം ഉണ്ടായിരിക്കുന്ന കാലതാമസമൊക്കെ ഇതിൽ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ നേരത്തെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു തരത്തിൽ ശരിവെക്കുന്നുണ്ട് ഈ റിപ്പോർട്ടും അല്ലേ? യെസ്, ശ്രീകാന്ത് അല്പസമയത്തിനകം ആ വാർത്തയുടെ മറ്റു വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുമെന്ന് കരുതുന്നു. എന്തായാലും CBI തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ്. ഈ ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് വരുന്നത്. ശ്രീകാന്ത്, കേൾക്കാമെങ്കിൽ ഇപ്പോൾ കുടുംബം മുന്നോട്ട് വെച്ച ആശങ്ക വേറൊരു തരത്തിൽ അത് CBI റിപ്പോർട്ട് ശരിവെക്കുന്നുണ്ടല്ലേ. വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടതടക്കം ഈ റിപ്പോർട്ടിലും പരാമർശ വിഷയമാക്കിയിട്ടുണ്ട് CBI അന്വേഷണ സംഘം അല്ലേ?
അക്കാര്യത്തിൽ ഒരു സംശയവും ഇനി വേണ്ട. കാരണം ആദ്യഘട്ട കുറ്റപത്രമാണ് ഈ വെച്ചിട്ടുള്ളത്. ഇനി വേണം ഇതിന്റെ ഗൂഢാലോചന പാർട്ടിലേക്കൊക്കെ പോകാൻ, ഇത് കൊലപാതകമാണോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ. ആ ഒരു പാർട്ടിലേക്ക് തങ്ങൾ പോകാൻ പോവുകയാണ് എന്ന് CBI വ്യക്തമാക്കുന്നതാണ് ഈ ഇപ്പോൾ ആദ്യഘട്ടം സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രം. ഇപ്പോൾ ഈ പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങിയാൽ ഈ അന്വേഷണത്തെ ബാധിക്കും എന്ന് CBIക്ക് നന്നായിട്ടറിയാം. അവർക്ക് ഈ തെളിവുകൾ നശിപ്പിക്കുന്നതടക്കം, സാക്ഷിമൊഴികൾ സാക്ഷികളെ സ്വാധീനിക്കുന്നതിലടക്കം അവർ ഇടപെടും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവരുടെ ജാമ്യം തടയുക ലക്ഷ്യമിട്ട് ആദ്യഘട്ട കുറ്റപത്രം ഇപ്പോൾ തന്നെ സമർപ്പിച്ചത്. അതിൽ വളരെ വ്യക്തമായി ഇക്കാര്യം പറയുന്നുണ്ട്. ഈ കുടുംബം എന്തൊക്കെയാണോ ആരോപണം ഉന്നയിച്ചത് അതിൽ ചില കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നു, അത് ശരിവെക്കുന്നു. ഒപ്പം തന്നെ കുടുംബത്തിന്റെ സംശയം തങ്ങളുടെ സംശയം കൂടിയായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതായത് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ, ആത്മഹത്യ തന്നെയാണോ എന്ന് അവർക്ക് തന്നെ ചില സംശയങ്ങളുണ്ട് CBIക്ക്. അതിനാലാണ് ഡൽഹി എയിംസിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനും ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കാനും തീരുമാനിച്ചത്. എന്തായാലും അത് കലങ്ങിത്തെളിയുമെന്ന് പ്രതീക്ഷിക്കാം. വിജയകുമാർ, CBI സംഘം വളരെ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ജെ സിദ്ധാർത്ഥന്റെ കേസിൽ. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിനും അതിലെ എക്സ്പേർട്ട് ഒപ്പീനിയൻ ശേഖരിക്കുന്നതിനുമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചു. സിദ്ധാർത്ഥൻ പൊതുവിചാരണയ്ക്ക് വിധേയനായി എന്നതടക്കം CBIയുടെ ആദ്യ കുറ്റപത്രത്തിൽ അതിന്റെ വിശദാംശങ്ങളുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. അലവൻസ് വർധന ആവശ്യപ്പെട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ് വിമാനയാത്രക്കാർ. സംസ്ഥാനത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും യാത്രക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് വിസ കാലാവധി അവസാനിക്കുന്നവർ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുകയാണ്. ചിലർക്ക് മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റി നൽകിയെങ്കിലും യാത്രയുടെ കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. രാജ്യവ്യാപകമായി 70 സർവീസുകൾ റദ്ദാക്കി. ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും കേരളത്തിലേക്കുള്ള സർവീസുകളും നടത്തുന്നില്ല. വാരണാസി വിമാനത്താവളത്തിൽ 30 മലയാളികൾ കുടുങ്ങിക്കിടക്കുകയാണ്. 250 ക്യാബിൻ ക്രൂ ജീവനക്കാരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. അനുനയ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര കാശ് മേടിച്ച് റീഫണ്ട് തരാൻ ചോദിച്ചാൽ അത് റീഫണ്ട് 2 ആവും എന്ന് പറയുന്നു. അപ്പം അടുത്ത ഫ്ലൈറ്റ് 14 അല്ലെങ്കിൽ 17 ഉള്ളൂ എന്ന് പറയുന്നു. അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഇവർ പറഞ്ഞ എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതും ഇല്ല. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ആവശ്യം വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. അപ്പം അവർ പറയുന്നത് കൈയൊഴിയാണ്, കാരണം ഇത് ഫുൾപാത്ത് ടിക്കറ്റ് പോലെ. അപ്പൊ നമ്മള് ഈ എയർ ഇന്ത്യ സർവീസ് നല്ല സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മള് ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 5 ഇവിടെ വരുമ്പോഴാണ് ബോർഡിൽ എഴുതി കാണിക്കുന്നത് ക്യാൻസൽ ആണ്. നമ്മുടെ ഫോണിലോ ഒന്നിലോ ഒരു മെസ്സേജ് പോലും നമുക്ക് വന്നിട്ടില്ല. നമ്മളാരും വിളിച്ചും പറഞ്ഞിട്ടില്ല. നമ്മൾ 10,000 വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനിയിപ്പോ 10-ാം തീയതിക്ക് റീഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതിനിപ്പം 10-ാം തീയതി വീണ്ടും ഉണ്ടോ? കൺഫേം അല്ല. അവർ പറയുന്നത് നിങ്ങൾ ക്യാൻസൽ ആക്കുക അല്ലെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് തരാം. നമുക്ക് ഡേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, വേറൊരു ദിവസം പോകാനുള്ള ചാൻസ് ഇല്ലല്ലോ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് മുടങ്ങി എന്നുള്ളത്. നമ്മൾ രാവിലെ മുതലേ രാത്രി ഇന്നലെ 10 ഇവിടെ പുറപ്പെട്ട് ഇവിടെ എത്തിയതാണ്. രാവിലെ ഇവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ഫ്ലൈറ്റും ക്യാൻസലാണ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിഷ്ണു, ഈ പ്രശ്നപരിഹാരത്തിനായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ പ്രതീക്ഷാനിർഭരമായ തീരുമാനം ഉണ്ടാകുമോ? എന്തെങ്കിലും സൂചനകളുണ്ടോ? യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഈ മാനേജ്മെന്റ് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, എയർ ഇന്ത്യ എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി കാരണം 70 സർവീസുകളാണ് ഇന്ന് മുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു. പ്രധാനമായും ജീവനക്കാരുടെ ആവശ്യം അലവൻസ് വർധനയാണ്. 250 വരുന്ന ജീവനക്കാരാണ് ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവരുമായുള്ള അനുനയ ചർച്ച ഫലം കാണുമെന്ന പ്രതീക്ഷയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പങ്കുവെക്കുന്നത്. യാത്രക്കാരോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്. ഒപ്പം ഈ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് റീഫണ്ട് നൽകുകയോ അതല്ലായെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് നൽകാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ ടിക്കറ്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിലും എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ കുറച്ചുകൂടി ജാഗ്രത എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്ന് വേണ്ടിയിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ടിക്കറ്റ് എടുത്ത് യാത്രക്കാർ എയർപോർട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ മാത്രം, ഏറ്റവും അവസാന നിമിഷത്തിൽ മാത്രമാണ് ഇന്ന് തങ്ങളുടെ ജീവനക്കാർ സമരത്തിലാണ്, അതുകൊണ്ട് ഫ്ലൈറ്റുകൾ പുറപ്പെടില്ല എന്നൊരു വിവരം അവർക്ക് ലഭിക്കുന്നത്. അതൊരിക്കലും ഒരു പ്രൊഫഷണൽ രീതിയല്ല, അത് വളരെ മോശപ്പെട്ട രീതിയാണെന്ന് യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉയരുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ചില ആളുകൾക്ക് ദുബായിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള ആളുകളുടെ വിസ കാലാവധി കഴിയുന്ന ദിവസമാണെന്ന്, ചില ആളുകൾക്ക് രോഗശയിൽ കിടക്കുന്ന ആളുകളെ കാണാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളാണ്. അത്തരം ആളുകളോട് കൊടും ചതി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു ഉണ്ടായി എന്നൊരു വിമർശനം ഉയരുന്നു. അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണേണ്ടി ഇരിക്കുന്നു. നഷ്ടപരിഹാരം ഉൾപ്പെടെ, കൂടുതൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം. എയർ ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്, ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ അപ്രഖ്യാപിച്ചത്.
അനാപേക്ഷിതമായ ഒരു സമരം, അതായത് സിക്ക് ലീവ് എടുത്തുകൊണ്ടുള്ള ഒരു സമരമാണ്. അതുകൊണ്ട് അതിനെ നിയമപരമായി എങ്ങനെ നേരിടുമെന്നുള്ള ഒരു പ്രതിസന്ധി അവിടെയുണ്ട്. എന്നാലും ജീവനക്കാരുമായുള്ള സംസാരം അല്ലെങ്കിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പ്രതിസന്ധികൾ പരിഹരിക്കാനാകുമെന്ന് അവർ പറയുന്നു. ഇതിനിടയിലാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് 1:10 ദുബായിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് അത് പതിവ് പോലെ എല്ലാ സാധാരണ രീതിയിൽ പുറപ്പെടുമെന്ന് അറിയിച്ചത്. ആ ഫ്ലൈറ്റിലെ ക്യാബിൻ ക്രൂ അംഗങ്ങൾ ആരും തന്നെ പ്രതിഷേധത്തിനില്ലാത്ത പശ്ചാത്തലത്തിലാണ്, സമരത്തിനില്ലാത്ത പശ്ചാത്തലത്തിലാണ് ആ ഫ്ലൈറ്റ് പുറപ്പെടാൻ തീരുമാനിച്ചത്. അങ്ങനെ ആളുകളെ അനുനയിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പ്രതിസന്ധികൾ പരിഹരിക്കും എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. അപ്പോഴും യാത്രക്കാരോട് കാട്ടിയത് അനീതിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു മുന്നറിയിപ്പെങ്കിലും നൽകേണ്ടിയിരുന്നു. വിജയകുമാർ, തീർച്ചയായും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല വിഷ്ണു. എന്തായാലും ഒരു ആശ്വാസമുള്ളത് നെടുമ്പാശ്ശേരിയിൽ നിന്നൊരു വിമാനം 1:10 ഷാർജയിലേക്ക് പോകുമെന്ന് ഒരു വിവരം വരുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. 250-ലധികം ക്യാബിൻ ക്രൂ ജീവനക്കാരാണ് പ്രതിഷേധിക്കുന്നത്. അനുനയ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ വിവിധ വിമാനത്താവളങ്ങളിലായി നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറമാൻ എ.വി. മുകേഷാണ് മരിച്ചത്. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു ആക്രമണമുണ്ടായത്. മരണത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരായ എ.കെ. ശശീന്ദ്രനും സജി ചെറിയാനും വീണ ജോർജും അനുശോചനം അറിയിച്ചു. മുകേഷിന്റെ മരണം വേദനിപ്പിക്കുന്നതാണെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും പ്രതികരിച്ചു. വനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകമായും ആ കാര്യത്തിൽ വലിയ സങ്കടമാണുള്ളത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, നമുക്ക് ഇനിയിങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു പത്രപ്രവർത്തകനും നഷ്ടപ്പെടാനിടയാകരുത്, ആ രൂപത്തിലുള്ളൊരു ആലോചനക്ക് ഈ സംഭവം വഴി തുറക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിനോടുള്ള ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. പത്രപ്രവർത്തക കുടുംബത്തിനാകെ ഉണ്ടായിട്ടുള്ള, നാടിനാകെ ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. മുകേഷിനെ പോലെയുള്ളവരുടെ വളരെ സാഹസികമായ പ്രവർത്തനങ്ങൾ അവരുടെ ജീവൻ നിലനിർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അകാലത്തിലുള്ള ഈ നിര്യാണത്തിൽ ഞാൻ അങ്ങേയറ്റത്തെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. വിവരങ്ങൾ സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് നൽകും. സൂരജ്, ജോലിക്കിടെയാണ് പ്രിയപ്പെട്ട മുകേഷ് നമ്മളെ വിട്ടുപിരിയുന്നത്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് സംഭവം. ഈ മലമ്പുഴയ്ക്കും കഞ്ചിക്കോടിനും ഇടയിലുള്ള ഈ മേഖലയിൽ വെച്ചാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായിട്ടുള്ളത്. മേഖലയിൽ കാട്ടാന ഇറങ്ങി എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാതൃഭൂമിയും ന്യൂസിൻ്റെ സംഘമടക്കമുള്ള മാധ്യമപ്രവർത്തകർ എത്തുന്ന സമയത്ത് മറ്റ് ചാനലിലെ പ്രവർത്തകരും ഈ സമീപ മേഖലകളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ കാട്ടാനക്കൂട്ടം പുഴ മുറിച്ച് കിടക്കുന്നത്. ആ സമയത്ത് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് കാട്ടാനക്കൂട്ടം ഇവർക്കടുത്തേക്ക് പാഞ്ഞെടുക്കുന്നത്. 3 പേരും ഒപ്പമുണ്ടായിരുന്ന മറ്റ് 2 പേരടക്കം 3 പേർ പല ഭാഗങ്ങളിലേക്ക് ചിതറി ഓടി. ഇതിനിടയിലാണ് മുകേഷിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഈ ഓടുന്നതിനിടയിൽ കാൽ വഴുതി മുകേഷ് താഴെ വീഴുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് കാട്ടാന ചവിട്ടുകയായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാരുണമായ ഒരു സംഭവം. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഇടയ്ക്കിടയ്ക്ക് കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമപ്രവർത്തകരടങ്ങുന്ന സംഘം അങ്ങോട്ടേക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താനെത്തി. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാരുണമായ സംഭവമാണ്. മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന അടക്കമുള്ള നടപടികൾ പരിശോധിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയിക്കുന്നത്. എന്തായാലും 34 വയസ്സായിരുന്നു എ.വി. മുകേഷിന്. പരപ്പനങ്ങാടി സ്വദേശിയാണ്. മൃതദേഹം നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാനുള്ള നടപടിയിലാണ് ആശുപത്രി അധികൃതർ. വിജയകുമാർ, യെസ്, അതിദാരുണമായ സംഭവം. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു മുകേഷ്. അപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. എല്ലാവരും ചിതറിയോടി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, മുകേഷ് താഴെ വീണു. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയും കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു. നന്നായി എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു മുകേഷ്. അങ്ങനെയും എല്ലാവർക്കും മുകേഷിനെ അറിയാം. അങ്ങനെ പ്രിയപ്പെട്ട മുകേഷ് നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന വളരെ സങ്കടകരമായ, അങ്ങേയറ്റം ഖേദ ഉള്ള ഒരു വാർത്ത ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഈ റിപ്പോർട്ടോടെ വാർത്താമഴി അവസാനിക്കുന്നതിന്. ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ടി കെ റീജിത്ത് ചേരും.